കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു ചോദ്യം ഉത്തരവും പറഞ്ഞു കളിക്കാം എന്താണെന്ന് നോക്കാം ചോദ്യം പത്തുകൾ എന്നിൽ ഒന്നുണ്ട് ഒന്നുകൾ എന്നിൽ ആറുണ്ട് ഞാൻ ആരെന്ന് പറയാമോ അപ്പോൾ എങ്ങനെയാണ് ഉത്തരം വരുന്നത് പറയാം പറയാം പതിനാറ് കിട്ടിയോ എങ്ങനെ കിട്ടി പത്ത് ആറ് എത്രയാണ് പതിനാറ് പത്ത് പ്ലസ് ആറ് പതിനാറ് ഇതുപോലെ കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ പത്തുകളെന്നിൽ ഒന്നുണ്ട് ഒന്നുകളെന്നിൽ എട്ടുണ്ട് എത്രയാണ് ഉത്തരം കിട്ടുന്നത് പത്ത് കൂട്ടണം എട്ട് പതിനെട്ട് കിട്ടിയോ അടുത്ത പ്രവർത്തനം നോക്കൂ സംഖ്യ ഏത് മാതൃകയിലുള്ളതുപോലെ പുറത്തെ വട്ടത്തിലുള്ള സംഖ്യകൾ കണ്ടെത്തി എഴുതുക അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലേ പത്ത് അഞ്ച് പതിനഞ്ച് എങ്ങനെയാണ് കിട്ടി പത്ത് കൂട്ടണം അഞ്ച് സമം പതിനഞ്ച് ഇനി അടുത്ത് നോക്കൂ പത്ത് ഒൻപത് എത്രയാണ് പത്തൊൻപത് എങ്ങനെ കിട്ടി പത്ത് കൂട്ടണം ഒൻപത് എത്രയാണ് പത്തൊൻപത് ഇനി അടുത്ത് നോക്കൂ ഇരുപത് മൂന്ന് രണ്ടും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം എത്രയാണ് കിട്ടുന്നത് ഇരുപത് കൂട്ടണം മൂന്ന് ഇരുപത്തി മൂന്ന് ഇനി അടുത്ത് നോക്കൂ മുപ്പത് എട്ട് മുപ്പത് കൂട്ടണം എട്ട് എത്രയാണ് മുപ്പത്തി എട്ട് ഇനി നാൽപ്പത് കൂട്ടണം ആറ് എത്രയാണ് നാൽപ്പത്തി ആറ് റാണിയും മക്കളും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ റാണിയും മക്കളും എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കാം ഒരു വലിയ ഈർക്കിളും അതാണ് റാണി പത്ത് ചെറിയ ഈർക്കിളും അതെന്താണ് മക്കൾ എടുക്കുക അവ ഒരുമിച്ച് കളത്തിലിടുക വലിയ ഈർക്കിൾ ചെറിയ ഒരു ഈർക്കില്ലെങ്കിലും തൊട്ട് നിൽക്കണം ഇനി ഒരു ഈർക്കിൾ കൊണ്ട് ഓരോ ഈർക്കിളും എടുക്കണം അപ്പോൾ മറ്റുള്ളവ അനങ്ങാൻ പാടില്ല റാണിക്ക് പത്ത് പോയിൻ്റ് മക്കൾക്ക് ഒരു പോയിൻ്റ് രണ്ടോ മൂന്നോ തവണ കളിക്കുക ഓരോ കളിയിലെയും പോയിൻ്റ് കണക്കാക്കുക പോയിൻ്റ് കൂടുതൽ കിട്ടിയ ആൾ വിജയി അപ്പോൾ എങ്ങനെയാണ് കളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നോക്കൂ നന്ദനയും കൂട്ടുകാരും റാണിയും മക്കളും അവിടെ കളിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവരെത്ര കളി കളിച്ചു എത്ര പോയിൻ്റ് നേടി എന്നല്ല നമുക്ക് നോക്കിയാലോ മൂന്ന് കളിക്ക് ശേഷം നന്ദനക്കും കൂട്ടുകാർക്കും കിട്ടിയ പോയിൻ്റ് നോക്കൂ അവിടെ അഭിനന്ദിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അഭിനന്ദ് രണ്ട് റാണിയും എത്ര മക്കളാണ് എട്ട് മക്കൾ അപ്പോൾ പത്ത് രണ്ടെണ്ണം ഒന്ന് എട്ട് പോയിൻ്റ് എത്രയാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി എട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായോ റാണിക്ക് എത്ര പോയിൻ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് പത്ത് അല്ലേ അപ്പോൾ രണ്ട് റാണി ആവുമ്പോൾ രണ്ട് പത്ത് അപ്പോൾ ഇരുപത് ബാക്കി മക്കളെത്രണ്ണാണ് എട്ട് അപ്പോൾ എട്ടിൽ ഓരോ പോയിൻ്റ് വെച്ച് നോക്കിയാൽ എട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇരുപത്തി എട്ട് മനസ്സിലായോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അപ്പം നമുക്ക് ബാക്കി കൂട്ടുകാരുടെ പോയിൻ്റ് എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കിയാലോ നന്ദന നന്ദനക്ക് എത്രയാണ് മൂന്ന് റാണി അപ്പോൾ പത്തിൻ്റെ അവിടെ എത്രയാവും മൂന്ന് എത്ര മക്കളാണ് ഏഴ് അല്ലേ അപ്പോൾ ഒന്നിൻ്റെ അവിടെ ഏഴ് അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി മൂന്ന് പത്തും ഏഴ് ഒന്നും എത്രയാണ് മുപ്പത്തി ഏഴ് ഇനി അടുത്തത് ആരാണ് നമിത നമിതയ്ക്ക് എത്രയാണ് റാണി കിട്ടിയത് രണ്ട് അപ്പം എത്ര പത്താണ് രണ്ട് പത്തും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ഒന്നും അപ്പോൾ എത്രയാണ് കിട്ടുന്നത് ഇരുപത്തി ആറ് ഇനി നുസ്രത്തിൻ്റെത് നോക്കൂ രണ്ട് പത്തും അഞ്ച് ഒന്നും അപ്പോൾ എത്രയാണ് ഇരുപത്തി അഞ്ച് ഇനി ആരാണ് ഉണ്ണിയുടേത് നോക്കൂ ഉണ്ണിക്ക് റാണിയായിട്ട് ഒന്ന് കിട്ടിയിട്ടുള്ളല്ലേ അപ്പോൾ ഒരു പത്തും മക്കൾ എത്രണ്ണം കിട്ടി പതിമൂന്ന് ഒന്നും അപ്പം എത്രയാണ് ഒന്ന് ഒരു പത്തും പതിമൂന്ന് ഒന്നും ആയിട്ടുണ്ടെങ്കിൽ
13 പ്ലസ് 10 23 അല്ലേ. ഇനി സഞ്ജുവിൻ്റെത് നോക്കൂ, അത് പോയിൻ്റ് മാത്രം കൊടുത്തിട്ടുണ്ടല്ലേ. അവിടെ എത്ര മക്കൾ കിട്ടി, എത്ര റാണി കിട്ടി, എത്ര 10, എത്ര 1, ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നമുക്കതെല്ലാം കൊടുത്തു നോക്കാം. സഞ്ജു 29 പോയിൻ്റാണല്ലേ. അതെങ്ങനെയാവും വരുന്നത്? 29 എത്ര 10 ഉണ്ട്? 2 10. അപ്പോൾ എത്ര റാണി കിട്ടിയിട്ടുണ്ടാവും? 2 റാണി. അപ്പോൾ 29 എത്ര 1 ഉണ്ട്? 9. അപ്പോൾ എത്ര മക്കൾ കിട്ടിയിട്ടുണ്ടാവും? 9 മക്കൾ അല്ലേ. അപ്പോൾ എല്ലാം കിട്ടിയില്ലേ. ഇനി അടുത്ത നോക്കൂ, ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത്? ആർക്കാണ്? നന്ദന. നന്ദനക്ക് എത്രയാണ് കിട്ടിയത്? 37 അല്ലേ. ഇനി പോയിൻ്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. ഇന്ന് എഴുതി നോക്കിയാലോ, അതിലെ ഏറ്റവും കുറവ് പോയിൻ്റ് എത്രയാണ്? 23. പിന്നെയോ 25, 26, 28, 29, 37. എല്ലാ കൂട്ടുകാർക്കും കിട്ടിയോ? ഒരു റാണിയുടെ പോയിൻറ്റിന് തുല്യമാകാൻ എത്ര മക്കളെ എടുക്കേണ്ടി വരും? എത്രയാണ് ഒരു റാണിയുടെ പോയിൻ്റ് എന്ന് പറയുന്നത്? 10 ആണ്. അപ്പോൾ ഒരു മക്കളുടെ പോയിൻ്റ് 1. അപ്പോൾ എത്രയാവും ഒരു റാണിയുടെ പോയിൻറ്റിന് തുല്യമാകാൻ? 10 1കൾ കൂട്ടിയാലാണ് 10 ഉത്തരം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒരു റാണിയുടെ പോയിൻറ്റിന് തുല്യമാകാൻ 10 മക്കൾ വേണ്ടിവരും. മനസ്സിലായോ? അടുത്തത് നോക്കൂ, സഞ്ജുവിന് 29 പോയിൻ്റ് കിട്ടി എങ്കിൽ എത്ര റാണി കിട്ടിയിട്ടുണ്ടാവും? മക്കളോ? മക്കൾ എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നൊന്ന് നോക്കിക്കേ. നമ്മളത് നേരത്തെ പറഞ്ഞു അല്ലേ, സഞ്ജുവിന് 29 പോയിൻ്റ് കിട്ടിയപ്പോൾ 2 റാണിയും 9 മക്കളും അല്ലേ. അടുത്ത പ്രവർത്തനമാണ് സംഖ്യ എത്ര. 10കൾ ഞങ്ങൾ 4 ആണ്, 1കൾ ഞങ്ങൾ 3 ആണ്. 10കൾ 1കൾ ചേർന്നെന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? എത്രയാണ് കിട്ടുന്നത്? 10 4, പിന്നെയോ 1 3, 43. ഇനി അടുത്ത നോക്കൂ, 10കൾ ഞങ്ങൾ 1കളായും 1കൾ ഞങ്ങൾ 10കളായും സ്ഥാനം മാറി നിന്നെന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ? എത്രയാണ് കിട്ടുന്നത്? 10ൻ്റെ സ്ഥാനത്ത് 3ഉം 1ൻ്റെ സ്ഥാനത്ത് 4ഉം എത്രയാണ്? 34. അടുത്ത പ്രവർത്തനമാണ് വോളിബോൾ കളി. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.